എന്തൊരു സിമ്പിൾ മനുഷ്യനാണ് കൊടിക്കുന്നിൽ സുരേഷ്, മാവേലിക്കരയുടെ മുത്ത്, കോൺഗ്രസിൻ്റെ പരമോന്നതനായ കേരളത്തിലെ നേതാക്കന്മാരിൽ ഒരാൾ. വേണമെങ്കിൽ ഒരിക്കൽ കൂടി മാവേലിക്കരയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ പ്രധാനമന്ത്രി പദം വരെ തേടിയെത്താൻ സാധ്യതയുള്ള നേതാക്കന്മാരിൽ ഒരാൾ. ഇനി പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ പോലും സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു കേന്ദ്രമന്ത്രിയെങ്കിലും ആകേണ്ടുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ അങ്ങ് തീരുമാനിക്കുകയാണ് ഞാനിനി എം പി ആകാനൊന്നുമില്ല, എനിക്ക് ഈ കൊച്ചു കേരളത്തിൽ വല്ല മുഖ്യമന്ത്രിയോ മറ്റോ ആയാൽ മതി എന്ന്. അതായത് എം പി സ്ഥാനത്തേക്ക് ഒരിക്കൽ കൂടി മത്സരിക്കാൻ താല്പര്യമില്ല എന്നും സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കാനാണ് എൻ്റെ താല്പര്യമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറയാതെ പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ചിന്ത പലതുമാണ്. എനിക്കിനി പ്രധാനമന്ത്രിയെന്നും ആകണ്ട, എനിക്കിനി കേന്ദ്രമന്ത്രിയും ആകണ്ട, എനിക്ക് ഈ കൊച്ചു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ മതി എന്ന് കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ ഈ നാടിനെ സേവിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ പറയുമ്പോൾ അദ്ദേഹത്തിന് കൈയടിച്ചു കൊടുക്കണം. കുറേ ദിവസമായി ഈ വി ഡി സതീശനും ടീംസുമൊക്കെ കൂടി ഇവിടെ കാട്ടിക്കൂട്ടുന്ന അലമ്പുകൾ കണ്ടപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് ചിന്തിക്കുന്നത് കേരളത്തിൽ അടുത്ത തവണ ഇടതുപക്ഷം അധികാരത്തിലൊന്നും വരാൻ പോകുന്നില്ല എന്നാണ്. ആളുകളെല്ലാവരും കൂടി ഇപ്പോൾ ഓടി വന്ന് ഇവർക്ക് വോട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ അധികാരമെങ്ങാനും കിട്ടിയാൽ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ, അങ്ങനെയാണ് കൊടിക്കുന്നിൽ സുരേഷ് ഈ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ തലപ്പൊക്കമുള്ള ഒരു നേതാവാണ്. ദേശീയ തലത്തിൽ പ്രവർത്തക സമിതിയിലേക്ക് ക്ഷണിതാവാണ്. അപ്പോൾ അങ്ങനെ ഒരു ദളിത് നേതാവ് എന്ന മുഖം കൂടിയാകുമ്പോൾ സ്വാഭാവികമായി തനിക്കൊരു നറുക്ക് വീണാലോ? യഥാർത്ഥത്തിൽ ഒരു ബിരിയാണി കൊടുക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ആ ബിരിയാണി വാങ്ങിക്കാൻ താനവിടെ ഉണ്ടാകണ്ടേ എന്നുള്ള ചിന്തയാണ് മാവേലിക്കരയിൽ നിന്ന് നിരവധി തവണ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷിനെ ഇത്തവണ എം പി ആകാൻ മത്സരിക്കാനില്ല എന്നുള്ള നിലപാടിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്നത്. അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ്. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോഴേ തൻ്റെ വൈമുഖ്യം അറിയിച്ചു കഴിഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിന് പകരം അവിടെ നിർത്താൻ കോൺഗ്രസ്സിന് യുവദളിത് മുഖങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ തവണ അടൂരിൽ നിന്ന് തോറ്റ എം ജി കണ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന് അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നിലയിലൊക്കെ ഉള്ള ഒരു അംഗീകാരം കോൺഗ്രസ്സിന് അനുകൂലമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായേക്കും എന്ന് വിശ്വസിക്കുന്ന ആ കാറ്റിനോടൊപ്പം അത് വിജയിക്കാൻ കാരണമാകുമെന്നൊക്കെ കരുതുന്നുണ്ട്. പന്തളം സുധാകരനെ പോലെയുള്ള ആളുകളും അവസരം കിട്ടിയാൽ ഇനിയും മത്സരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്നു. അപ്പോൾ ദളിത് മുഖത്തിനൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷമമില്ല. പക്ഷേ കൊടിക്കുന്നിൽ സുരേഷാണ്, ഇത്രയും ത്യാഗ മനസ്സോടുകൂടി കൊടിക്കുന്നിൽ സുരേഷ് ഞാനിനി എം പി ആവാനില്ല എന്നും പറ്റുമെങ്കിൽ ഈ കേരളത്തെ സേവിക്കുന്നതാണ് തൻ്റെ മനസ്സിലെ അവസാനത്തെ ആഗ്രഹമെന്നും പറഞ്ഞു വയ്ക്കുമ്പോൾ ആ കൊടിക്കുന്നിൽ സുരേഷിനോടൊപ്പം ജനാധിപത്യവാദികൾ നിൽക്കണം. മാവേലിക്കരയിലെ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ ഒരു എം പി ഉണ്ടോ എന്നുള്ളത് പോലും അവർക്കറിയില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രസ്താവനകൾ നടത്തുമ്പോഴോ വല്ല ഉദ്ഘാടനങ്ങൾ നടത്തുമ്പോഴോ മാത്രമാണ് തങ്ങളുടെ എം പിയെ അവിടെ കാണുന്നത് എന്നാണ് മാവേലിക്കരക്കാർ പറയുന്നത്. പക്ഷേ അപ്പോഴും ഓരോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഉണ്ടാകുന്ന കോൺഗ്രസ്സിന് അനുകൂലമായ ദേശീയ രാഷ്ട്രീയ സാഹചര്യം, കോൺഗ്രസ് ജയിക്കേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുമ്പോൾ അത് കൊടിക്കുന്നിൽ സുരേഷിന് ഗുണകരമാകുന്നു എന്നുള്ളതാണ്. അതിനെയാണ് അദ്ദേഹം ഇത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇടയ്ക്കൊക്കെ തോറ്റിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് ഒന്നുമല്ലാതായി പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്നൊക്കെ അദ്ദേഹത്തിന് തിരിച്ചുവരവ് നടത്താനും സാധിച്ചു. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. എന്തായാലും ഇപ്പോൾ ഇനി ഒരിക്കൽ കൂടി എം പി ആകാനില്ല എന്ന് കൊടിക്കുന്നിൽ സുരേഷ് പലയിടങ്ങളിലും പറഞ്ഞു വയ്ക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യം മറ്റൊന്നാണ്. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ ഏറെ നാളായി കാത്തുകാത്തിരിക്കുന്ന ആ മോഹത്തിന് മേലിലേക്കാണ് മാവേലിക്കരയുടെ പ്രിയപുത്രൻ പറന്നിറങ്ങാൻ ശ്രമിക്കുന്നത്.